ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ വേഗം കൂട്ടുകയാണ് കോൺഗ്രസ്. കൂട്ടിക്കൂട്ടി ഇനി എങ്ങോട്ടെത്തുമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. നമസ്കാരം, പോസയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടകം തന്നെ വിവിധ തലത്തിലുള്ള ചർച്ചകൾ നേതൃത്വം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ എന്തോ ഒരാൾക്കൂട്ടം ചർച്ചയാണ് സാർ. റോഡ് വേണോ കുളം വേണോ, അതാ പ്രശ്നം. ആണോ? ചർച്ചകൾ മാത്രമാണ് പൂർത്തിയാക്കി കഴിഞ്ഞത് കേട്ടോ, ബാക്കിയൊന്നും ആയില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനുമാണ്. ദേശീയ നേതൃത്വവും കേരളത്തിലെ സാഹചര്യം വിലയിരുത്താൻ കഴിഞ്ഞ ആഴ്ച പ്രത്യേക യോഗം ചേർന്നിരുന്നു. എന്നിട്ട് എന്താണാവോ വിലയിരുത്തിയത്? ഉത്തരം പറ. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവും സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. നിങ്ങൾക്കറിയാലോ, കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കൂറ്റൻ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സുനിൽ കനഗോലുവിന്റെ ടീമായ മൈ ഷെയർ അനലിറ്റിക്സ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചുമതലയും ദേശീയ നേതൃത്വം സുനിൽ കനഗോലുവിന്റെ ടീമിന് നൽകിയത്. സംസ്ഥാനത്തെ സാഹചര്യം പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് നേതൃത്വം ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഹാ, പഠിക്കട്ടെ പഠിക്കട്ടെ, നല്ലോണം അങ്ങ് പഠിക്കട്ടെ. 2019 കോൺഗ്രസ് കനത്ത പരാജയം രുചിച്ചപ്പോഴും കർണാടകയിൽ നിന്നുള്ള വിജയമായിരുന്നു കോൺഗ്രസിന് ആശ്വാസം നൽകിയത്. ഭയങ്കരം പാപ്പാ, സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത പോലെ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ഇത്തവണ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുകയാണ് ദേശീയ നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യം ഇനി എവിടെ വരെ എത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം. നിനക്ക് ടെൻഷൻ ഉണ്ടാ? ഇല്ല, എനിക്കുണ്ട് കേട്ടാ. എന്നാൽ നിലവിലെ അനുകൂല സാഹചര്യങ്ങളെ സംസ്ഥാന നേതൃത്വത്തിന് മുതലെടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികം, സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും വേണ്ട നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ലെന്ന വികാരവും ദേശീയ നേതൃത്വത്തിനുണ്ട്. ഓ, അതിപ്പോ ആണോ മനസ്സിലാവുന്നത്? ആദ്യം നിങ്ങൾ തമ്മിലുള്ള, അതായത് കോൺഗ്രസിന് അകത്തുള്ള സാഹചര്യം ഒന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്ക്, എന്നിട്ട് പോരെ ബാക്കിയുള്ളതിലേക്കുള്ള പ്രതിഷേധം. അല്ലേ തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഇനി സുനിൽ കനഗോലു വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. Thank you.